തൃശൂർ കണ്ടാണശ്ശേരിയിൽ പോലീസ് സ്റ്റേഷനിൽ നായയുമായി എത്തി മധ്യവയസ്കന്റെ പരാക്രമം. പോലീസുകാരെ ചവിട്ടി വീഴ്ത്തി. കൂനമുച്ചി സ്വദേശി വിൻസെന്റ് ആണ് അറസ്റ്റിലായത്. ലിഷോയി ചേരുന്നുണ്ട്. ലിഷോ, ഇയാൾ എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്? ഇയാൾക്ക് പ്രകോപനം ഉണ്ടാകാൻ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടന്നോ? വാഹനാപകടവുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി, കേസിനും അതുപോലെ തന്നെ ദമ്പതികളെ ഭീഷണിപ്പെടുത്തിയെന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുമാണ് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. കണ്ടാണിശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ വിളിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇയാൾ തന്റെ വാഹനത്തിൽ അമേരിക്കൻ ബുള്ളി നായയുമായാണ് എത്തിയത്. അവിടെ എത്തി നായിയെ പോലീസ് സ്റ്റേഷനിലേക്ക് തുറന്നു വിടാനായി ശ്രമം നടത്തുകയും പിന്നീട് പോലീസുകാരെ ഉൾപ്പെടെ ആക്രമിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് പലവട്ടം ഇയാൾ വാഹനം കൊണ്ട് ഇടിപ്പിക്കുകയും അതുപോലെ തന്നെ ചവിട്ടി, അതിനുശേഷം വാഹനം നിർത്തിയതിന് ശേഷം ചവിട്ടി അത് തുറക്കാനായി ശ്രമിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനെ, ഈ ഇയാളുടെ പരാക്രമം ചെറുക്കുന്നതിനായി എത്തിയ ഒരു പോലീസുകാരനെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ഒരു ഭീകരാന്തരീക്ഷം ആദ്യം സൃഷ്ടിക്കുകയും, പക്ഷേ ഇയാൾക്ക് നായയുമായിട്ട് അവിടേക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. നായയെ കൊണ്ടുവന്നത് അത് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാരുടെ നേർക്ക് ഈ നായയെ തുറന്നു വിട്ട് അവരെ ആക്രമിക്കുക എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി ആയിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? നായയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പക്ഷേ വാഹനത്തിൽ ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് ഉച്ചയോടുകൂടി വിളിപ്പിച്ചപ്പോൾ ആ വാഹനത്തിനകത്ത് നായയുമായി എത്തി ആ നായിയെ പോലീസ് സ്റ്റേഷനിലേക്ക് തുറന്നു വിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ നായയെ പുറത്തിറക്കിയില്ല. അതിന് മുൻപേ തന്നെ പോലീസുകാർ ഇയാളെ കീഴ്പ്പെടുത്തുകയും പിന്നീട് ഇയാളെ അനുനയിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ നായയെ പുറത്തിറക്കാതിരുന്നതിനാലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള മറ്റ് അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നത്. അല്ലാതിരുന്നെങ്കിൽ നായ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയും മറ്റ് പോലീസുകാരെ ഉൾപ്പെടെ ഒരു പക്ഷേ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയേനെ. അലിഷോയ്, ഇയാൾ അവിടെ നിന്ന് പലതരത്തിലുള്ള ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. വാതിലൊക്കെ ചവിട്ടി പൊളിക്കുന്നു, നായയെ അകത്ത് വെച്ചുകൊണ്ട് ഡോർ ആഞ്ഞടിക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴും പോലീസുകാർ, രണ്ട് പോലീസുകാരെ നമുക്ക് കാണാം, അവർ നിസ്സഹായരായി കൈയും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ്, അവർക്ക് ഒരു തരത്തിലും പ്രതികരിക്കാൻ സാധിക്കാതെ പോയതെന്തുകൊണ്ടാണ് പോലീസുകാർക്ക്? ഈ അമേരിക്കൻ ബുള്ളി ഇനത്തിൽപ്പെട്ട നായയുമായാണ് ഇയാൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. സ്വാഭാവികമായും ഈ നായ എങ്ങനെ, ഈ യജമാനെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ ഒരു നായ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ പോലീസുകാർക്കും ഒരുപക്ഷെ ആശങ്ക ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കും പോലീസുകാർ ഇത്തരത്തിൽ നോക്കി നിൽക്കുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ നായ ഏതെങ്കിലും രീതിക്ക് പോലീസുകാരെ ആക്രമിക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയ തോതിലുള്ള പരിക്കുകൾ പറ്റാനായി സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസുകാർ ആദ്യഘട്ടത്തിൽ ഒരു ഭയന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇയാളെ മറ്റു രണ്ട് പോലീസുകാരെത്തുകയും ഇയാളെ കീഴ്പ്പെടുത്തുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതിനു മുൻപായി ഇയാൾ എത്തുകയും ഈ വാഹനം ആദ്യം ഗേറ്റിൽ ഇടിക്കുകയും പിന്നീട് ഗേറ്റിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം ഈ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തന്നെ വീണ്ടും ചവിട്ടുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കാറിനടുത്തേക്ക് പോവുകയും കാറിന്റെ ഡോർ തുറന്ന് നായയെ പുറത്തിറക്കാനായുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അതിനെല്ലാം ശേഷമാണ് പിന്നീട് പോലീസുകാർ ഇവിടെ എത്തുകയും ഇയാളെ കീഴ്പ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നിസ്സാരമായ കേസിന്റെ ഒരു കാര്യത്തിലാണ്. എന്തുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിൽ പെരുമാറിയതെന്ന കാര്യത്തിൽ പോലീസുകാർക്കും